السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أصلي وأسلم على نبينا محمد وعلى آله وصحابه أجمعين، أما بعد. الله നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ദിവസം മുമ്പ് കേരള നദ്വത്തുൽ മുജാഹിദീൻ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ മജീദ് സൊലാഹി, അദ്ദേഹം ജനം ടി വിയിൽ മറുപടി എന്നുള്ള ഒരു പരിപാടിയിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനി, ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും മുജാഹിദ് പ്രസ്ഥാനം ഒരു ആദർശ പ്രസ്ഥാനമാണ്, മതപ്രബോധനത്തിൻ്റെ പ്രസ്ഥാനമാണ്. ഇന്ന് സമൂഹത്തിലെ കാണുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അത് ജനങ്ങൾക്ക് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അതിലൊരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ അബ്ദുൽ നാസർ മഅ്ദനിയെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും പറ്റിയൊക്കെ ആ ചർച്ചയിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ എൻ്റെ പ്രതിഷേധം എന്നുള്ള നിലക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എന്ത് ഇതൊക്കെ എനിക്കറിയാം, ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനെ ആക്രമിക്കാനോ അതിനെതിരെ വാളോങ്ങി നിൽക്കുന്നവർക്ക് പറയാൻ ഒന്നും ഇതിൽ നിന്ന് കിട്ടൂല, അതിന് ശ്രമിക്കും വേണ്ട. പിന്നെ ആ ഇതിൽ പറഞ്ഞിരുന്നു, ഞാൻ പ്രസ്ഥാനത്തിനെ, മുജാഹിദ് പ്രസ്ഥാനത്തിനെയല്ല ഞാൻ പറയുന്നത്, അബ്ദുൽ മജീദ് സ്വലാഹിയെയല്ല, വ്യക്തിപരമായിട്ട് ഒരാളോട് നമ്മൾ പറയണില്ല, മറിച്ച് ആ പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളോട് നമുക്ക് എന്തില്ല, യോജിപ്പില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും സാധുവായ ഒരു മുസ്ലിയാര് ഗഫൂർ ഫൈസി ചെറുവാടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ആ പ്രഭാഷണത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് അനുയോജ്യമായത് മുറിച്ചു കൊണ്ടുവന്ന് അതിനെ പ്രചരിപ്പിച്ചു. അതിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ കള്ളത്തര. കാരണം വെച്ചാല് ഇവരുടെ കയ്യിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, കള്ളത്തരം പ്രചരിപ്പിക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ഇവരെ സമ്മേളനം നടത്തിയല്ലോ കടപ്പുറത്ത്, അതിലൊക്കെ പറഞ്ഞ എന്താ, എല്ലാം നുണയാണ്. ഓരോരുത്തര് മുജാഹിദ് പ്രസ്ഥാനം നേരെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുമേ കടിച്ചു തൂങ്ങി ഈ പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ സംഘടനയെ പൊളിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒന്നും നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞത്. അപ്പൊ അതുമേ വേറെ കള്ളത്തരം പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞതെന്ന് അറിയോ, അഹമ്മദ് കബീർ മുസ്ലിയാർ, അല്ല കബീർ മുസ്ലി, അഹമ്മദ് കബീർ മുസ്ലിയാണ് അല്ല, പറ അബ്ദുൽ കബീർ മുസ്ലിം എന്തോ ആവട്ടെ, ആള് പിന്നെ എന്റെ ക്ലിപ്പ് അതിൽ കേട്ട് കാണും ചെയ്തു, അപ്പൊ പിന്നെ ആള് പറ്റി പറഞ്ഞൊന്നുമല്ല. സമ്മേളനത്തിന് പോയ മനുഷ്യനാണ്, അതേ പോയി, കാര്യം എന്റെ പ്രസ്ഥാനമാണ്, ഞാൻ പോയി. ആ സമ്മേളനത്തിന് മുമ്പാണ് മജീദ് സ്വലാഹി നടത്തിയ പ്രഭാഷണം, അത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, അത് മാന്യമായ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്. മറിച്ച് എന്നിട്ട് സമ്മേളനത്തിന് പോയി, സമ്മേളനത്തിലൊക്കെ പോയി, എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഡോക്ടർ അബ്ദുൽ കബീർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യ മൗലവി, അദ്ദേഹം മുജാഹിദ് സമ്മേളനത്തിന് പോയ ആളാ, കഴിഞ്ഞ മുജാഹിദ് സമ്മേളനത്തിന്, ആ സമ്മേളനത്തിന് പോയിട്ട് അയാൾ പറയാ, വല്ലാതെ വിഷമിച്ചു പോയി, ഞാൻ എങ്ങനെയോ അവിടെ ഒപ്പിയിരുന്നു, ഒപ്പിച്ചതാ. ഞാൻ പറഞ്ഞത്രേ, വല്ലാതെ വിഷമിച്ചു പോയി, ഞാൻ എങ്ങനെയോ അവിടെ ഇരുന്ന് ഇരുന്ന് ഒപ്പിച്ചതാണ് സമ്മേളനത്തിന്. ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി, എങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് ഒപ്പിച്ചതാണ് എന്നുള്ള കള്ളപ്രചാരണാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു സമ്മേളനം എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായും ഞാൻ പങ്കെടുക്കേണ്ടതാണ്, ആ സമ്മേളനത്തിന് ഞാൻ പോവുകയും ചെയ്തു. പക്ഷെ ഇയാൾ ഇവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് എന്തേലും കിട്ടുമ്പോഴേക്കും
അത് മുക്കി പിടിച്ചു വരികയാണ്. ഞാൻ ഉപ്രയിൽ പറയുന്നുണ്ട്, മുമ്പ് മുസ്ലിയാരായിരുന്നു, ഇപ്പോ പിന്നെ ഹിദായത്ത് നഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് പോന്നാണ്. അവരുടെ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു മുസ്ലിയാർ പട്ടം കെട്ടിയിട്ട്, ആദ്യം മുസ്ലിയാരായിരുന്നു, പിന്നീട് എന്തോ ഹിദായത്ത് കൊടുക്കണ്ടേ, അയാൾ ഹിദായത്ത് അമ്രുമില്ലതൈ, അയാള് പോയി. എന്നിട്ട് സുന്നി ആചാരങ്ങളെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ അബ്ദുൽ കബീർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യ, ഇവരാണ് ഹിദായത്ത് കൊടുക്കണേ, ഇവരെ കയ്യിൽ ആകെ കുരുത്തക്കേട് മാത്രമാണ്. നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ സുന്നി ആശയങ്ങളെ വിമർശിക്കുന്ന മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ അത് വിമർശിക്കുന്ന ചെയ്യും, തർക്കമില്ല. നിങ്ങളിപ്പോ എന്തേലും കേട്ടിട്ട് അത് ആ അറ്റോ ഈ അറ്റവും കളഞ്ഞ് സെന്റർ മാത്രം എടുത്തിട്ടിട്ട് കൊണ്ടുവന്നത് കൊണ്ടൊന്നും അഹമ്മദ് കബീർ മുസ്ലിയാര് നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ആ പ്രതികരണം അത് നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. ഒരു തിന്മ കണ്ടാൽ അത് പ്രതികരിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ കടമയാണ്. നിങ്ങൾ ചെയ്യുന്നത് കേവലം ഒരു തിന്മയല്ല, അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത ആചാരങ്ങളാണ്, ഷിർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, പ്രതികരിക്കും. അപ്പൊ സുന്നി ആശയങ്ങളെ പ്രതികരിക്കുന്ന ഒരാള് എന്ന് പറഞ്ഞിട്ട് വന്നാല് ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും കിട്ടിപ്പോയി എന്ന് വിചാരിച്ച് നിർത്തും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. ആരോട്? നമ്മുടെ ചെറുവാടി ഫൈസിയോടാ പറയുന്നത്, എഫുർ ഫൈസിയോടാ പറയുന്നത്. അങ്ങനെ വിചാരൊന്നും വേണ്ട. സുന്നി ആശയങ്ങൾ എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റിയ? സുന്നി എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? അത് നിങ്ങൾ ആദ്യം പഠിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഹിദായത്ത് നഷ്ടപ്പെട്ടു എന്നാണ്, ഹിദായത്ത് നഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രസ്ഥാനത്തിൽ നിങ്ങൾ പോകുന്ന മുമ്പിൽ പറയുന്നത്. പിന്നെ അവസാനം മുമ്പിൽ ഒരു തകിടം പറയലുണ്ട്, അതെന്താ വെച്ചാല് പൈസക്ക് വേണ്ടിയിട്ട് സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് ഏതോ ചില കാരണങ്ങളാൽ നക്കാപ്പീച്ചക്ക് വേണ്ടി വഹാബി പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയ ഡോക്ടർ അഹമ്മദ് കബീർ മുസ്ലിയാര് പൈസക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വന്നതെന്ന്. പൈസക്ക് വേണ്ട, അതാണ് ഏറ്റവും വലിയ പൊട്ടത്തരാണ്. നിങ്ങൾ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാവും, പൈസക്ക് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളേറെ വിഡ്ഢിത്വം എന്താണുള്ളത്? ജഹാലത്താണ് ഇപ്പൊ അയാൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന പ്രസ്ഥാനം ഏതാ? അത് സമസ്തയാണ്. അത് അപ്പൊ രണ്ട് സമസ്തകളും, അതപ്പോ നമുക്ക് ഒന്നും നല്ല ഒന്നും ചീത്തൊന്നുമില്ല, രണ്ടും കണക്കാണ്. രണ്ടും ചാറും വിട്ട് നിന്നവരാ ഒറ്റ വാക്കിൽ പറഞ്ഞാല്. അപ്പോ പൈസക്ക് വേണ്ടി വന്നു എന്നാ പറയണേ. പൈസക്കാണെങ്കിൽ അവിടെ വന്നാ പോരെ, എത്രയാ വരുമാനം? മരിച്ചാലും പൈസയാണ്, ജനിച്ചാലും പൈസയാണ്. ഇപ്പോ ഉദാഹരണം പറഞ്ഞപ്പോ ഒരാൾ മരിച്ചു അവിടെ മുതൽ തന്നെ പിന്നെ പൈസയാണ്. മരിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് തുടങ്ങും പൈസ. ആ ഖബറിനടുത്തൊക്കെ വന്ന് ദുആ ചെയ്യും, ആദ്യം അറബിയിൽ പിന്നെ മലയാളത്തിൽ. എന്നുവെച്ചാല് അറബിയിൽ പറഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ പറയാൻ കാര്യം, അള്ളാഹ്ക്ക് അറബി അറിയാഞ്ഞിട്ടൊന്നുമല്ല, അത് പുറയിലുള്ളവരെ സ്വപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനൊരു കൈമടക്ക്. പിന്നെ അന്ന് വൈകിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വിളിക്കും മൗലിദ്, പിന്നെ ദിക്ർ, പിന്നെ 7, 14 ആണ്ട്. ഇതിങ്ങനെ 7, 14 ആകുമ്പോഴേക്കും അപ്പുറത്തെ ഒരാൾ വീട് താമസം. അപ്പൊ ഇവിടുന്ന് നേരെ കെട്ടെടുത്ത് അങ്ങോട്ട് പോയി അവിടെ പിന്നെ വീട് താമസത്തിന് ബാല്യകാച്ചല്, അവിടെ ഫാത്തിഹ മുതൽ ഇവിടെ നിസ്കാരമൊക്കെ മുടക്കിയിട്ട് അവിടെ പോയി ജമാഅത്ത് നിസ്കരിക്കല്, ഏത് വീട്ടില് അവിടെ പോയി നിസ്കരിച്ചാലും പാട്ടിക്ക് അവിടെ പോയി നിസ്കരിക്കല്. അതൊക്കെ കഴിയുമ്പോഴേക്കും അടുത്ത വീട്ടില് അവിടുത്തെ നിക്കാഹ്, പെണ്ണ് കാണല്, വയറ് കാണല്, പിന്നെ ആ കൂട്ടി കൊണ്ടുപോക്കി, അങ്ങോട്ട് വരവ്, ഇങ്ങോട്ട് വരവ്, അവിടെ ഒക്കെ അൽ ഫാത്തിഹ, അപ്പൊ ആ വരവ്, ഇങ്ങനൊക്കെ റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും ആദ്യം മരിച്ചില്ലേ അയാള് 40 ആവും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് 40 എടുത്ത് ഈ 40 കഴിയുമ്പോഴേക്കും ആ മഹലിൽ വേറൊരാള് മരിക്കും, അപ്പോഴേക്കും ഒരു കുട്ടി ജനിക്കും. അപ്പൊ അവിടെ പേരിടൽ, അവിടെ പോക്ക്, സുബ്ഹാനല്ലാഹ്, പണത്തിന്റെ കൂമ്പാരാണ്. ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, എവിടേക്ക്? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇയാളെക്കാൾ എത്രത്തോളം വിവരമില്ലാത്ത ആൾക്കാർ വേറെ ഉണ്ടോ? എത്ര വിവരക്കാരാണ് ഇദ്ദേഹം പറഞ്ഞത്? പൈസ ഉണ്ടാക്കാൻ നിങ്ങളുടെ കൂടെ നിന്നാൽ മതി കൂട്ടരെ, നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എത്ര പൈസയെ കിട്ടുക? ആ സമ്പത്ത് അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടാണ് പാരത്രികമായ വിജയം, പരലോകം വിജയിക്കണം. നാളെ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവും അവൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രവാചകനൊക്കെ പഠിപ്പിച്ചു എന്നത് മറച്ചു പിടിക്കാതെ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതിനാണ് നമ്മൾ ഈ പുസ്തകത്തേക്ക് വന്നത്. നിങ്ങൾ പറഞ്ഞ് പൈസ ഇട്ടാൻ വേണ്ടിയെന്നാ? അപ്പൊ അത് വലിയ ഒരു വിവരക്കേടായി പോയി. കാരണം അവിടെ കിട്ടുന്നേക്കാൾ പൈസ ഇവിടെ കിട്ടുമോ? ഇല്ല. ഇവിടെ ആദർശം പറയാൻ അവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോ നിങ്ങൾ പഠിപ്പിച്ചു തന്നത് അത് ശരിയായ ദീൻ എന്താണ് എന്ന് ആ കൂട്ടത്തിൽ നിന്നാൽ അത് പറയാൻ പറ്റൂല. അതിനെ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം വേണം.
അതാണ് കേരളം. കേരള നേതൃത്വത്തിൽ മുജാഹിദ് എന്ന് പറഞ്ഞത് ഇന്നും അന്നും എന്നും ആ പ്രസ്ഥാനം നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ശക്തമായി പോരാടും, ആദർശത്തിനെ ആദർശം കൊണ്ട് തന്നെ ശക്തമായി പോരാടും. കബീർ മുസ്ലിയാർ എന്നും മുമ്പിലുണ്ടാവും. നിങ്ങളിപ്പോ എന്തെങ്കിലും മുറിച്ച് കൊണ്ടുവന്ന് ആ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടൊന്നും വച്ചിട്ടിട്ട് വരേണ്ട കാര്യമല്ല. അത് ഞാൻ പറഞ്ഞത് ബദ്രു മജീദ് സലാഹിക്കെതിരെ ഞാൻ പറഞ്ഞു വരുന്നത് അത് മജീദ് സലാഹിക്കെതിരല്ല, അദ്ദേഹം എന്നിട്ട് വാക്കുകൾ പറഞ്ഞപ്പോ അതിനൊരു പ്രതിഷേധം എന്ന് നിലക്കാം. കാരണം അദ്ദേഹം ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലാ വന്ന് ചാനലിൽ വന്നിരുന്നിട്ടാണ് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ വന്നാണ് അങ്ങനെ പ്രസ്താവന സംസാരിച്ചത്. അതിൽ അദ്ദേഹം ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേവലം ഒന്നുരണ്ട് വാക്കുകൾ അതിൽ അതിൽ ഖേദം പ്രകടിപ്പിച്ചതാണ് ഞാൻ. അത് അദ്ദേഹം ഒരു ഓപ്പനായി പറഞ്ഞപ്പോൾ ഞാൻ ഓപ്പനായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിലിപ്പോ നിങ്ങൾക്ക് നിങ്ങളത് കുത്തിപ്പൊക്കിയിട്ട് വരേണ്ട കാര്യമല്ല, അതൊക്കെ ഞങ്ങൾ അതൊക്കെ ഇവിടെ അവസാനിപ്പിച്ചോളാം. നിങ്ങൾക്കത് അടിക്കാനുള്ള വടി കിട്ടും, കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒരു മറുപടി എന്ന നിലക്ക് വരേണ്ട കാര്യമല്ല. എന്ന് വെച്ച് നിങ്ങൾ നീ രക്ഷപ്പെടൂല. സുന്നി ആശയങ്ങളെ എന്ന് പറയുന്നത് ശരി, നേരത്തെ പറഞ്ഞു സുന്നി ആശയം എന്ന് പറയാൻ പറ്റൂല. സുന്നി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹും അവന്റെ റസൂല് നബിയുടെ ചെദ്യ അത് സ്വീകരിക്കുന്നവരാ സുന്നി. നിങ്ങൾക്ക് എന്ത് സുന്നി? നിങ്ങളെ സുന്നി എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ സുന്നി ആശയങ്ങൾക്കെതിരെ എന്ന് പറയരുത്. നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനും ബിദ്അത്തിനും എതിരെ പോരാടുന്ന എന്ന് പറയാണ് ശരി. കാരണം സുന്നി എന്ന് പറയുന്നതിനെ നമുക്ക് വിമർശിക്കേണ്ട കാര്യമല്ല. കാരണം എന്താ, അത് സുന്നത്തായിരിക്കണം. ഇത് അതിൽ പെടാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയണേ. അപ്പോ നമ്മുടെ ഗഫർ ഫൈസി ചെറുവാടി അദ്ദേഹം ഇപ്പൊ എനിക്ക് മറുപടിയായിട്ട് വന്നതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും വേണ്ട, പണം കിട്ടണമെങ്കിൽ അവിടെ നിന്നാ മതി. പിന്നെ ഹിദായത്ത് നഷ്ടപ്പെട്ട് ഇങ്ങനെ ചാടിയതാണ്, ഹിദായത്ത് ഇപ്പൊ നിങ്ങളെല്ലാം കൊടുക്കണം. നിങ്ങളതിലേക്ക് ആകെ ഉള്ളത് കുടുത്തക്കേടാണ്. അത് മാത്രം നിങ്ങൾ സംഭാവന പിന്നെ നിങ്ങളിത് കയ്യിലുള്ളൂ. ആരവസ്ഥാനത്ത് എന്ത് ചോദിച്ചാലും എന്തെന്നെ പറഞ്ഞാലും കുരുത്തക്കേട് കിട്ടിയെന്ന് നിങ്ങൾ പറയുക. ഇപ്പോഴും എന്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ട് കുരുത്തക്കേട് കിട്ടി പുറത്തുചാടിയതാണ്, പൈസക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്നും ഇന്നലെ കേൾക്കാൻ തുടങ്ങിയൊന്നല്ല. ഈ പ്രസ്ഥാനത്ത് വന്നവരെ മുഴുവൻ നിങ്ങൾ ആക്രമിക്കുന്നത് എങ്ങനെയാ? എങ്ങനെ കുരുത്തക്കേട് കിട്ടിയിട്ട് പോയതാ, പണം കിട്ടാൻ വേണ്ടി പോയതാ എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന എല്ലാ പണ്ഡിതന്മാരും നിങ്ങൾ വിമർശിക്കല്. അതുപോലെ വിമർശനമായിട്ട് തള്ളിക്കളയുന്നു, പുച്ഛിച്ച് നിങ്ങളുടെ സംസാരം ഞാനത് കേൾക്കുകയും അത് അതേ രൂപത്തിൽ തന്നെ പുച്ഛിച്ചുകൊണ്ട് ഞാൻ തള്ളുകയാണ്. കാരണം തീർത്തും വിലയില്ലാത്ത സംസാരമായി പോയി എന്നുള്ളത്, കാരണം പൈസക്ക് വേണ്ടിയിട്ട്. മറ്റൊന്ന്, പ്രസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി സമ്മേളനത്തിൽ പോയിരുന്ന് എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചത് എന്നൊന്ന് പറഞ്ഞിട്ടുള്ള കള്ളത്തരം പറഞ്ഞില്ലേ, നിങ്ങളെ കയ്യിൽ അതാ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് പിന്നെ ഗഫൂർ ഫൈസി ചെറുവാടിയോട് പറയാനുള്ളത്, ഈ ഇമാതിരിയുള്ള കൂട്ടിമാട്ടലും നടത്തിയിട്ടൊന്നും വന്നിട്ടൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനെ പൊളിക്കാനോ അതിന് തകർക്കാനോ നിങ്ങൾക്കാകില്ല. അഹമ്മദ് കബീർ മുസ്ലിയാരെ വായ കെട്ടാനും നിങ്ങൾക്കാകില്ല. ശക്തമായി പ്രതികരിക്കുമെന്ന് അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.